ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ആർത്തവം നിന്നു പോകുമ്പോൾ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന ചില രോഗ ലക്ഷണങ്ങളുമാണ് അപ്പോൾ നമുക്കറിയാം ഈ ആർത്തവം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരു അസ്വസ്ഥതയുടെ കാലഘട്ടമാണ് എന്നാൽ ഈ ആർത്തവം നിലച്ചു പോകുമ്പോൾ മാത്രമാണ് ഇത് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഗുണകരമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ആർത്തവം കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഹോർമോൺ സന്തുലനം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അണ്ടാശയവും തലച്ചോറും ചേർന്ന് യോജിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആർത്തവം കൃത്യമായിട്ട് നടക്കുന്നത് നമ്മുടെ തലച്ചോറിലെ ഹൈപ്പോ തലാമസും അതുപോലെ തന്നെ പീറ്റ്യൂട്ടറി ഗ്രന്ഥിയും കൂടെ ഒരുമിച്ച് ചേർന്നാണ് തലച്ചോറിൻ്റെയും അണ്ടാശയത്തിൻ്റെയും ഈ ഒരുമിച്ചുള്ള പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നത് അതുപോലെ തന്നെ അഡ്രിനൽ ഗ്രന്ഥി കുടൽ അതുപോലെ തന്നെ തൈറോയ്ഡ് എന്നിവയെല്ലാം തന്നെ മേൽപ്പറഞ്ഞ ഈ പ്രക്രിയകളിൽ പങ്കാളികളാണ് അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞവയെല്ലാം തന്നെ ഹോർമോണുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണ് അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ആർത്തവം നിന്നു പോകുന്നത് ശരീരം അണ്ടാശയത്തിൽ നിന്നും ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനം നിർത്തുന്നതോടുകൂടിയാണ് സാധാരണഗതിയിൽ ആർത്തവം നിന്നു പോകുന്നത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർത്തവ വിരാമം സംഭവിക്കുന്നത് 50-55 വയസ്സൊക്കെ ആകുമ്പോഴേക്കാണ് എന്നാൽ ചിലരിൽ ഇത് 40-45 വയസ്സാകുമ്പോൾ തന്നെ ആർത്തവ വിരാമം കണ്ടുവരാറുണ്ട് 40 വയസ്സിന് മുൻപ് സംഭവിക്കുന്ന ആർത്തവ വിരാമത്തിന് പ്രിമേച്ചർ അഥവാ അകാല ആർത്തവം എന്നാണ് പറയുന്നത് 45 വയസ്സിന് ശേഷമാണ് ആർത്തവ വിരാമം സംഭവിക്കുന്നത് എങ്കിൽ അതിന് ഏർലി മെനപ്പോസ് എന്നും പറയുന്നു ചിലരിൽ ഇത് സ്വാഭാവികമായിട്ട് തന്നെ സംഭവിക്കുന്നതാണ് എന്നാൽ മറ്റ് ചിലരിൽ പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നത് മൂലം അതുപോലെ പുകവലി മദ്യപാനശീലം എന്നിവ കൊണ്ടും അതല്ലാതെ തന്നെ കീമോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുള്ള പാർശ്വഫലങ്ങൾ മൂലം ഉണ്ടായേക്കാം അതുകൂടാതെ തന്നെ തൈറോയിഡ് അതുപോലെ തന്നെ ട്യൂമറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ അണ്ടാശയവും അതുപോലെ തന്നെ ഗർഭാശയവുമൊക്കെ നീക്കുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതുപോലെ നേരത്തെ ആർത്തവ വിരാമം സംഭവിക്കുന്നതിന് ഒരു കാരണമായി തീരാറുണ്ട് തൈറോയിഡിൻ്റെ പ്രവർത്തന തകരാറുകൾ അതുപോലെ തന്നെ ചിലർക്ക് പാരമ്പര്യമായിട്ടും ഇതുപോലെ ആർത്തവ വിരാമം നേരത്തെ ആകാനുള്ള ഇടയുണ്ട് അതുപോലെ തന്നെ ചില വൈറൽ അണുബാധകൾ ഇതുപോലെ തന്നെ ആർത്തവ വിരാമം നേരത്തെ സംഭവിക്കുന്നതിന് കാരണമായി തീരാറുണ്ട് അണ്ടാശയം ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനം നിർത്തുന്നത് അല്ലെങ്കിൽ ആർത്തവ വിരാമം സംഭവിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ക്രമം തെറ്റിയ ആർത്തവം പെടുന്നതിനെ സംഭവിക്കാം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആർത്തവം പെട്ടെന്ന് തന്നെ ക്രമം തെറ്റുന്ന രീതിയിൽ ഉണ്ടാവുക അതല്ലാതെ തന്നെ ഇടയ്ക്ക് വെച്ച് ആർത്തവം നിന്നു പോകാനായിട്ടുള്ള സാധ്യത മറ്റൊന്നെന്ന് പറയുന്നത് നമുക്ക് ഇടയ്ക്ക് മൂത്രം നിയന്ത്രിക്കാൻ കഴിയാതെ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുക അതുപോലെ തന്നെ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു വരിക ക്രമേണ ആദ്യം ഉള്ളതിനെക്കാട്ടിലും തീരെ കുറഞ്ഞു വരിക അതുപോലെ തന്നെ യോനി ഭാഗത്ത് വരൾച്ച അനുഭവപ്പെടുക നമുക്ക് ഉറക്കക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുക വിഷാദ രോഗങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ തന്നെ ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ ആർത്തവ വിരാമ സമയത്ത് നമുക്ക് ദന്തരോഗങ്ങൾ മോണരോഗങ്ങൾ അതുപോലെ തന്നെ അണ്ടാശയ അർബുദങ്ങൾ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്ന സമയത്ത് നല്ലൊരു സ്ത്രീരോഗ വിദഗ്ധയെ കണ്ടിട്ട് നിങ്ങൾ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് പല ആളുകളിലും ശാരീരിക ഘടന അനുസരിച്ച് ഈ ലക്ഷണങ്ങൾ കാണാതെയും ആർത്തവ വിരാമം സംഭവിക്കാവുന്നതാണ് അതിനാണ് തീർച്ചയായിട്ടും ചെറിയൊരു ലക്ഷണം കണ്ടാൽ പോലും നിങ്ങൾ ഒരു നല്ല സ്ത്രീരോഗ വിദഗ്ധയെ സമീപിക്കണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട ശേഷം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടോ എന്ന് തിരിച്ചറിയുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും ഞങ്ങളെ അറിയിക്കാനായിട്ട് മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം